في ذكر الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشافي اللبطاهي والحبيب العربي ارتكبت على الخطا غير حسن بعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي رحم الله مايا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم تنقلد ولادة غند أنقرهيد مايا بفطر ربيع الأول أولد تمده جيد أولد تيك صلاة غلب سلام فرن ഈ മഹത്തായ സ്ഥാപനത്തിൽ അവിടുത്തെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന നാടിന്റെ ഇപ്പോഴും വിശ്രമിക്കുന്ന നാടിന്റെ പേര് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അൽമദീന എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപന മൈതാനിയിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും സ്നേഹികൾക്കും ദുആ കൊണ്ട് കടപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മാപ്പാക്കി തരണം റഹ്മാനെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ് ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ് ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയ്ബാക്കല്ല റഹ്മാനെ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹു വഫാത്തായ വന്ദ്യരായ പിതാക്കൾ ഉപ്പാപ്പമാർ എന്റെ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ അതുപോലെ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദസല്ലാഹു സിറഹുൽ അസീസ് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ വന്യരായ ശേഖുന മഞ്ഞനാടി ഉസ്താദ് അടക്കം ദറജ ഉയർത്തണം അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ ബഹുമാനമുള്ള സാദാത്തുക്കൾ ശേഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തായന്റെ മുകളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാരെ അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ
വലിയ അനുഗ്രഹം കൊണ്ട് ഈ മഞ്ഞനാടി എന്ന് പറയുന്ന നാട് ഇന്ന് ലോകം മുഴുവനും അറിയുന്ന നിലക്ക് വലിയൊരു സ്ഥാപനം അള്ളാഹു ഈ നാട്ടുകാർക്ക് ഇവിടെ നൽകി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മതഭൗതിക ആത്മീയ വിദ്യ അഭ്യസിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം ഇപ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തിനും പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനും പ്രത്യേകിച്ച് ഈ കർണാടകയിൽ ഇന്ന് ഹയാത്തുള്ള ഉലമാൽ വളരെ കെൽപ്പുള്ള പണ്ഡിത മഹത്തുക്കളിൽ പ്രധാനിയായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും കൂടിയായ നമ്മുടെയൊക്കെ എല്ലാമായ പ്രിയപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരിലും കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഹബീബിനെ കൊണ്ട് ധാരാളം കാലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ ഖുവത്തും എല്ലാ തൗഫീഖും എല്ലാം നീ ഏറ്റേറ്റി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. സകല ആദായങ്ങളെ ഷറുല്ലെന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞാൻ സുദീർഘമായിട്ടൊന്നും സംസാരിക്കൂല. തോക്ക സഖാഫി ഇവിടെ നന്നായിട്ട് ഈ മാസത്തിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. വലിയ ഷറഫുള്ള മാസം തന്നെയാണ് റബീഉൽ അവ്വൽ മാസം. അതിൽ ഇഷ്കാലില്ല. സാധാരണക്കാരായ ആളുകളോടൊക്കെ മാസങ്ങളിൽ ബഹുമാനമുള്ള മാസം ഏതെന്ന് ചോദിക്കുമ്പോൾ റമദാൻ എന്ന് പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഞാൻ അത് കാര്യമായിട്ട് പറയാതെ അതിന്റെ കാരണം ഖുർആൻ റമദാന്റെ ബഹുമാനം പറഞ്ഞത് നമുക്കറിയാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അള്ളാഹു അവതരിച്ച മാസം റമദാൻ ആയി. ലൈലത്തുൽ ഖദർ ഉൾപ്പെട്ടു. അതുപോലെ ബദർ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹത്വങ്ങൾ, ഇസ്ലാമിന്റെ വിജയങ്ങൾ ആ മാസത്തിൽ സംഭവിച്ചു എന്നതുൾപ്പെടെ ഒരുപാട് ബഹുമാനം റമദാനിക്കുണ്ട്. അതുകൊണ്ട് റമദാൻ വലിയ ബഹുമാനമുള്ളതാണ്. സയ്യിദു ഷുഹൂരി ഷഹ്റു റമദാൻ. മഹത്തുക്കളായ അയ്മത്ത് പറയാണ് എങ്കിൽ ഈ റമദാനു ഷരീഫും വിശുദ്ധ ഖുർആനും ലൈലത്തുൽ ഖദറും ബദറുമടക്കം ലോകം മുഴുവനും സംഭവിക്കാൻ തന്നെ കാരണക്കാരാണ്. വമാ അർസൽനാക ഇല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ തങ്ങൾ ജനിച്ച മാസം, അവിടെ നിന്ന് ജനിച്ച ദിവസം, അവിടെ നിന്ന് ജനിച്ച ആ വഖത്ത്, ആ സമയം, അതൊക്കെ വലിയ പോരിശയുള്ളതാണ്. തിങ്കളാഴ്ച ദിവസം തങ്ങളെ എന്താണ് നോമ്പനുഷ്ഠിക്കാൻ കാര്യമെന്ത് എന്ന് അവിടത്തോട് അന്വേഷിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇമാം മുസ്ലിം സുഹൈൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഫീഹി വുലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസം. ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസം സാധാരണ ദിവസങ്ങളെ പോലല്ല, വലിയ ബഹുമാനമുള്ള ദിവസമാണ്. ഒരുപാട് അജായിബുകൾ, മുമ്പ് കാലത്തൊന്നും ഇല്ലാത്ത, എത്രയോ ആളുകൾ ജനിച്ചിട്ടൊന്നും സംഭവിക്കാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ലോകം സാക്ഷിയാണ്. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഇത് സാധാരണ ഒരു വ്യക്തിയല്ല, ഇതൊരു പ്രത്യേകമായ വ്യക്തിത്വമാണ് ഈ ലോകത്ത് ഭൂജാതരായിട്ടുള്ളത്, ജന്മം നൽകിയിട്ടുള്ളത് എന്ന് ലോകത്തിനെ പഠിപ്പിക്കാനാണ് വലിയ വലിയ അത്ഭുതങ്ങൾ ജന്മസമയത്ത് പോലും സംഭവിച്ചത്. അങ്ങനെയുള്ള ആ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുക, ജന്മദിനം ആഘോഷിക്കുക, ജന്മത്തിൽ സന്തോഷിക്കുക, അതിന് ബഹുമാനം കൽപ്പിക്കുക, അത് ഈമാനുള്ളവർക്ക്
അത് ലാസിമാ. ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാസം വരുമ്പോ കുറച്ച് അസ്വസ്ഥതകൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പൊ കണ്ടില്ലേ കുട്ടികൾ ദഫ് മുട്ടി സ്കൗട്ടിലായി റോഡിലൂടെയും മറ്റുമൊക്കെ ഹബീബിന്റെ മദഹുകൾ ബഹുമാനം പറഞ്ഞ് സ്വലാത്തുകൾ ചൊല്ലി വലിയ നിലക്ക് ആഘോഷങ്ങൾ നടത്തുമ്പോ അതിനൊക്കെ പരിഹസിക്കാനും പുച്ഛമായി കാണാനും ഇസ്ലാമിന്റെ പേരിൽ ഉള്ള ചില ആളുകൾക്ക് തന്നെ അങ്ങനൊക്കെ ഒരു അവസ്ഥ അവരിൽ കാണുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒന്നും അതിന് പ്രയാസപ്പെടാറില്ല, പ്രയാസപ്പെടാനില്ല. എന്നാലും മുമ്പ് കാലത്ത് അപേക്ഷിച്ച് പഴയ വർഷങ്ങൾക്ക് മുമ്പ് വലിയ നിലക്ക് റബീഉൽ അവ്വലിന്റെ തൊട്ട് മുമ്പ് നോട്ടീസുകളും പോസ്റ്ററുകളൊക്കെ ടൗണുകളിലടക്കം പല സ്ഥലത്തും കണ്ടിരുന്നു. ഇപ്രാവശ്യം വ്യാപകമായിട്ട് അങ്ങനെ ഒന്നും കാണുന്നില്ല. നമ്മൾ സന്തോഷിക്കുകയാണ്, അവർക്ക് തന്നെ മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ നോട്ടീസ് ഇറക്കി മൗലിദ് അനിസ്ലാമികം, നബിദിനം അനിസ്ലാമികം, മൗലിദ് ശിർക്ക് എന്നിങ്ങനെ പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് അങ്ങനെ പറയില്ല, സാധാരണക്കാർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പല നിലക്കും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വെളുക്കാൻ തെച്ചത് പണ്ടെന്ന് പറഞ്ഞതുപോലെ, അതുകൊണ്ടും അത് കാരണവുമായിട്ട് ഒരുപാട് ആളുകൾ സത്യം മനസ്സിലാക്കി ഈ പരിശുദ്ധമായ വിഷയത്തിനോട് കൂടുതൽ പ്രാമുഖ്യം കാണിച്ച് ഇതിനെ വലിയ ബഹുമാനമായി കണ്ട് ഇതിങ്ങനെ വർഷാവർഷം വലിയ ആഘോഷമായിട്ട് വലിയ ആരവത്തോടെ വലിയ ആവേശത്തോടെ ഇങ്ങനെ ലോകത്ത് മുഴുവനും മുഅ്മിനീങ്ങൾ കൊണ്ടാടുന്നു എന്ന്, ഇവരിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇനി സുഖൂത്താണ് മിണ്ടാതിരിക്കലാണ് നല്ലത് എന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടു. ഇൻഷാ അല്ലാ വരും കാലത്ത് നമ്മെ പോലെ നമ്മെക്കാളും ഉഷാറായിട്ട് ഇത്തരം പരിപാടികളോട് സഹകരിക്കാൻ അവരും രംഗത്ത് വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ഈ ലോകത്ത് സംഭവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച വ്യക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസിന്റെ പിൻഗാമികൾക്കും അവന്റെ പിന്തുടർച്ചക്കാർക്കും അവന്റെ അനുയായികൾക്കും അംഗീകരിക്കുന്നവർക്കും മാത്രമേ ഹബീബിന്റെ ജന്മം സംഭവിച്ച മാസത്തെയും സമയത്തെയും ഈ പുണ്യമാക്കപ്പെട്ട ആഘോഷങ്ങളെയും ഒക്കെ പരിഹസിക്കാനും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും സാധിക്കൂ. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഒരാളും അകപ്പെട്ട് ഈമാനം കബളിപ്പിക്കപ്പെട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് എന്ന് ആമുഖമായി പറഞ്ഞ് ചുരുങ്ങിയ സമയം ഞാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്നു. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ മുഫസ്സിറുകൾ ബിറഹ്മത്തിഹി എന്നതിന് ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിറാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ആ ഇഷ്ത്, ആ വലിയ ഹുബ്ബ് നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ സുഹൈൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന ഹെഡിംഗിൽ കൊണ്ടുവന്ന ഹദീസ് ഉണ്ട്. സാധാരണയായിട്ട് റബീഉൽ അവ്വൽ മാസം വന്നാൽ നമ്മളെ ഉസ്താദുമാരും നമ്മുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരൊക്കെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നില്ല, നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന ഉമ്മയില്ലേ, ബാപ്പയില്ലേ, അങ്ങനെ തുടങ്ങി ഉസ്താദുമാരടക്കം ആര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടോ, സർവരെക്കാളും ഹബീബിനെ ഒരാള് സ്നേഹിക്കാതെ അവിടത്തെ ബഹുമാനിക്കാതെ ആ ബന്ധം നിലനിർത്താതെ ഈമാൻ പൂർണ്ണമാകുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല.
വലിയ പ്രഖ്യാപനം ഹബീബങ്ങ് നടത്തി. ആ സുഹാബ് എത്രത്തോളം തങ്ങളെ സ്നേഹിച്ചെന്നറിയോ? അവിടുത്തെ തിരുഹദറത്തിൽ മഹാന്മാരുടെ വാക്ക് അസ്വദാഫിദാക്ക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയെ, എല്ലാം തങ്ങൾക്ക് സമർപ്പിക്കുന്നു, തങ്ങളല്ലാതെ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ഈ ലോകത്ത് വലിയ ഷറഫുള്ള നേതാവാരാണ്? വഅല്ലമക മാലന്ത കുന്താലം വകാന ഫദലുല്ലാഹി അലൈക അദീമാ. പുണ്യരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ തങ്ങളെ അസ്ഹാബി എത്രത്തോളം സ്നേഹിച്ചു സഹോദരന്മാരെ. ബുഖാരി മറിച്ചാൽ കാണാം, ഹബീബായ തങ്ങൾ വുളു ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാൽ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ വുളുവിന്റെ അവയവങ്ങളിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന വെള്ളം, ആ വെള്ളം സ്വരൂപിക്കുന്നതിന് വേണ്ടി കാതൂയക്കുത്തത്തിലൂന അലാ വലോയി റസൂലില്ലാ. അവിടുത്തെ വെള്ളം ബഖിയത്താകുന്ന അള്ളാഹുവിൽ നിന്ന് ഒലിയൊഴുക്കുന്ന വെള്ളം സ്വരൂപിക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് തിക്കും തരക്കും കൂടാറുണ്ട്. എന്നിട്ട് ആ വെള്ളം വലിയ ബറക്കത്തോടെ സൂക്ഷിക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു, കിട്ടാത്തവർക്ക് കൈമാറുന്നു. ബുഖാരിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, തങ്ങൾ ഷറഫാക്കപ്പെട്ട നിലക്ക് അവിടുത്തെ കഫം പുറത്തേക്ക് തുപ്പാനൊരുങ്ങിയാൽ ആ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള വലിയ ഷറഫുള്ള തുപ്പലം പുറത്തേക്ക് വരുന്നതുങ്കാത്ത് മഹാന്മാരായ സ്വഹാബത്ത് അവിടുത്തെ വായിന്റെ താഴെ കൈ മഹാന്മാരായ സുഹാബത്ത് ഹബീബിന്റെ വായിന്റെ താഴെ കൈകാണിക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ആ തുപ്പലമെടുത്ത് മുഖത്ത് വരട്ടുന്നു. കയ്യിൽ തേൻ കിട്ടിയതുപോലെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്നു. അത് കുട്ടികൾക്ക് തേച്ചു കൊടുക്കുന്നു, ബറക്കത്തിനു വേണ്ടി സൂക്ഷിക്കുന്നു. വലിയ നിലക്ക് ആ സ്വഹാബ് മുഴുവനും തങ്ങളങ്ങ് സ്നേഹിച്ചപ്പോൾ ആ സ്വഹാബത്തിന് അല്ലാഹു വലിയ കബൂല് നൽകി, വലിയ സ്ഥാനം നൽകി. ആ സ്ഥാനമല്ലേ ഹബീബായ തങ്ങൾ ലോകത്തോടറിയിച്ചത്? ആ സുഹാബി കന്നജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും മിഹ്തദൈതും. വലിയ മഹാന്മാരാണ് എന്റെ ശിഷ്യന്മാര്, നക്ഷത്രതുല്യരാണ്, നക്ഷത്രങ്ങളെ പോലെ വലിയ തിളക്കമുള്ള മഹാന്മാരാണ്. ആരെ അവരെ നിങ്ങൾ പിന്തുടർന്നു? അത് മുഴുവനും ഹിദായത്തിന്റെ റൂട്ടാണ്, അത് ഹിദായത്തിന്റെ വലിയ പവറാണെന്ന് ഹബീബ് സാക്ഷ്യപ്പെടുത്തിയ ശിഷ്യന്മാർ സ്ഥാനത്തെത്താനുള്ള കാരണം, പവർ കിട്ടാനുള്ള കാരണം, അല്ലാഹു കബൂൽ ചെയ്യാനുള്ള കാരണം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ തങ്ങളാണെന്ന് അറിയാതെ ഒരാള് സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ പോലും അല്ലേ, അറിയില്ലേ? ഖുർആൻ പേര് പറഞ്ഞ് ആക്ഷേപിച്ചൊരു വ്യക്തിയുണ്ട്. ഹബീബായ തങ്ങൾ ചെറുപ്പം മുതൽ അൽ അമീനായിട്ട് വളർന്നു. എല്ലാവരും സർവസമ്മതത്തോടെ അവിടുത്തെ അൽ അമീൻ, എന്ത് കുറേശികൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ടോ അത് മുഴുവനും തങ്ങളെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം. കാരണം തങ്ങളെടുത്ത് ഏൽപ്പിച്ച ആളുകൾ ആവശ്യപ്പെടുമ്പോ
ഒരു പോറലുമേൽക്കാതെ വളരെ പുണ്യമായ നിലക്ക് അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കും. മറ്റുള്ള ആളുകളെടുത്തൊന്നും കൊടുത്താൽ അങ്ങനല്ല. അപ്പൊ നമ്മൾ പല ആളുകൾക്കും വലിയ സങ്കടം പറഞ്ഞ മോളെ കല്യാണത്തിന് സ്വർണം എടുക്കാൻ ഞാൻ മറ്റൊരു സ്ഥലത്തുനിന്ന് ക്യാഷ് വിചാരിച്ചിരുന്നു, അത് ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല, കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് അങ്ങോട്ട് തരാം എന്നൊക്കെ വലിയ ഗ്യാരണ്ടി പറഞ്ഞ് ക്യാഷ് കടം വാങ്ങിയാൽ കല്യാണം കഴിഞ്ഞ് ഒന്ന് സൽക്കാരം കഴിഞ്ഞോട്ടെ, സൽക്കാരം കഴിഞ്ഞ് ഒരു കുറച്ച് ഒരു നാല് ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ 20-ാം തീയതി കഴിയട്ടെ, 25-ാം തീയതി കഴിയട്ടെ, 25-ാം തീയതി കഴിഞ്ഞ് 2-25-ാം തീയതി കഴിഞ്ഞ് പിന്നെ ചോദിക്കുമ്പോ അത് വിചാരിച്ചത് കിട്ടില്ല, അപ്പുറം തരാം ഇപ്പുറം തരാം എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം പറഞ്ഞ് വല്ലാതെ കുറച്ച് കൊടുത്ത ആള് കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ നീ കിട്ടുന്ന വഴി നോക്കിക്കോ എന്ന് പറഞ്ഞ് ഗൗരവത്തോടെ പെരുമാറുന്ന സ്വഭാവം സ്വാഭാവികമായിട്ടും മനുഷ്യർക്കിടയിൽ ഉണ്ട്. അത്തരം കക്ഷികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ ആരുടെ കൈകളിലേക്കും പോവാതെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു, തങ്ങൾ അതിലെല്ലാത്തിലും സത്യസന്ധത പുലർത്തി. 40 വയസ്സെത്തി നബൂവത്ത് ലഭിച്ചപ്പോൾ വിശുദ്ധമായ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആഹ്വാനം വന്നു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, തങ്ങളെ അവിടത്തെ അടുത്ത കുടുംബക്കാർക്ക് ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, അവരെ ദീനിലേക്ക് ക്ഷണിക്കണം എന്ന ആഹ്വാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കുടുംബത്തിനെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് കുടുംബത്തോട് ചോദിച്ചു, ഓ എന്റെ അടുത്ത കുടുംബക്കാരെ, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? ഇല്ല. വല്ല പ്രശ്നങ്ങളോ ഫിത്തനകളോ ഫസാദുകളോ നിങ്ങൾക്കിടയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരുടെയെങ്കിലും അമാനത്ത്, നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്പാദ്യം, നിങ്ങളുടെ ആരുടെയെങ്കിലും സ്വത്ത് ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നിങ്ങൾക്ക് ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ കാണുന്ന വലിയ കുന്നിൻമുകളിന്റെ പിറകുവശത്തിലൂടെ അക്രമികളായ ഒരു വലിയ സൈന്യം വന്ന് നിങ്ങളെ മുഴുവനും തുരത്താൻ നശിപ്പിക്കാൻ വേണ്ടി റെഡിയായിട്ട് ആയുധധാരികളായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നഅം യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ വിശ്വസിക്കും. എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളുടെ ബാപ്പയുടെ അനുജനായ അബൂലഹബ് എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് ചോദിച്ചു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅതന, ഓ നശിച്ചവനെ നാശം കെട്ടവനെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ചു കൂട്ടി പറയുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വിഷമിച്ചുപോയി അല്ലേ? ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ മുന്നിട്ടിറങ്ങിയാൽ പല നിലക്കും എതിരാളികൾ വരും, പലതും പറയും, പലതും പ്രചരിപ്പിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം അടുത്ത കുടുംബക്കാര്, അതും ബാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അല്ലെങ്കിൽ ഇളാപ്പ മൂത്താപ്പ, അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പുറമുള്ള ആൾക്കാർ പറയും പോലല്ലോ. പുറമുള്ള ആൾക്കാർ ഇപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ വെറും വാക്കായിട്ട് അങ്ങോട്ട് മാറ്റാം. അതേസമയത്ത് സ്വന്തം ബാപ്പയോ എളാപ്പയോ മുത്താപ്പയോ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ വല്ലതും പറഞ്ഞാൽ അത് മനസ്സിന് വല്ലാതെ കൊള്ളും അല്ലേ? വലിയ വേദനാക്കും, വലിയ നിലക്ക് ബേജാറാകും. നിങ്ങളെ ഈ ഭാഗത്തെ ശൈലിയിൽ വലിയ ആൾക്ക് ബേജാറായി പോകും. ആ നിലക്ക് ഹബീബ് അങ്ങ് ബേജാറായി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ബാപ്പ എതിരാകും, ഉമ്മ എതിരാകും, ജ്യേഷ്ഠനെതിരാകും, അനുജനെതിരാകും,
എളാപ്പ മൂത്താപ്പ കുടുംബക്കാരെല്ലാം ഒറ്റപ്പെടുത്തും. പക്ഷെ ആര് ഒറ്റപ്പെടുത്തിയാലും അതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റൂല, അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല. നമ്മൾ ഹക്കായ റൂട്ടിൽ അള്ളാഹുവിൽ തവക്കുലാക്കി ഹബീബിന്റെ മഹബത്തിലായിട്ട് മുന്നോട്ട് പോകണം. പല ആക്ഷേപങ്ങളും വരും. തങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക്കല മജ്നൂൻ, മുഹമ്മദ് അന്ത സാഹിർ, എന്തെല്ലാം പറഞ്ഞു, സിഹറുകാരനെന്ന് പറഞ്ഞു, ഭ്രാന്തുള്ളവരെന്ന് പറഞ്ഞു, പെണ്ണിന്റെ ആളെന്ന് പറഞ്ഞു, ഏതെല്ലാം നിലക്ക് പറഞ്ഞു. ഹബീബിന്റെ മനസ്സ് വേദനിച്ചപ്പോഴല്ലേ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം എന്ന് പറഞ്ഞു, തങ്ങളെ തങ്ങൾ വേദനയുണ്ട്, വിഷമുണ്ട്, അവിടത്തെ കൽബ് വിഷമിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ടെൻഷനിലുണ്ട്, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. വലാ യഹസുങ്ക ഖൗലുഹു ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ, തങ്ങളെ ശത്രുക്കൾ എന്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും അതിലൊന്നും വിഷമിക്കല്ല, അതിലൊന്നും വേദനിക്കല്ല. ആ ശത്രുക്കളുടെ ഉള്ളിലിരിപ്പ് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. തങ്ങളെ ഹഖിന്റെ മേലിലാണ്. വകാന ഫദലുല്ലാഹി അലൈക അളീമാ, വലിയ സ്ഥാനമുള്ളവരാണ് തങ്ങളെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കാൻ. ഏത് ആക്ഷേപങ്ങൾ നടത്തിയാലും കുപ്രചരണങ്ങൾ നടത്തിയാലും ഏതെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തിയാലും തങ്ങളുടെ സ്ഥാനത്തിന് മങ്ങലേൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമേ അല്ല. വിശുദ്ധ ഖുർആൻ ഈ നിലക്ക് എളാപ്പ, സ്വന്തം ബാപ്പയുടെ അനുജനാകുന്ന എളാപ്പ, തബ്ബൻ ലക് ഓ നശിച്ചവനെ എന്ന് വിളിച്ചപ്പോ ഹബീബിന്റെ മനസ്സ് വിഷമിച്ചു, വേദനിച്ചു. ജനമധ്യത്തിലിട്ടുകൊണ്ട് വലിയ നിലക്ക് ഗൗരവത്തോടെ പറഞ്ഞപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൽബങ്ങ് വിഷമിച്ചപ്പോ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കഹാറായ റബ്ബുല്ലേ, അലീമും ഹക്കീമും ആ വലിയ നിലക്കുള്ള ജബ്ബാറായ അല്ലാഹുവില്ലേ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയച്ചു പറയുന്നു, തങ്ങളെ വിഷമുണ്ടല്ലേ, വിഷമിക്കണ്ട, പ്രയാസം വേണ്ട, വേദനിക്കണ്ട. തബ്ബത് യദാ അബി ലഹബിം വതബ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ തൊട്ട് മുമ്പുള്ള ഇഖ്ലാസ് സൂറത്തിന്റെ തൊട്ടു മുകളിലുള്ള സൂറത്തറിയില്ലേ, തബ്ബത് യദാ അബി ലഹബിം വതബ്. അബൂ ലഹബിന്റെ കൈകൾ നശിച്ചു, അതായത് അവൻ തന്നെ നശിച്ചു, കത്തിജ്വലിക്കുന്ന നരകവുമായിട്ട് അവന്റെ ചീഞ്ഞളിഞ്ഞ അവന്റെ ദുർഗന്ധമുള്ള ശരീരം ലയിച്ചു എന്ന നിലക്ക് വലിയ ആക്ഷേപത്തോടെ ധിക്കാരിയായ അബൂ ലഹബിന് വലിയ താക്കീതായിട്ട് ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് തന്നെ അവതരിച്ചില്ലേ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യമാണ് അബൂ ലഹബ് പറഞ്ഞത് തബ്ബല്ലക്, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് പ്രാവശ്യം പറഞ്ഞു തബ്ബത് യദാ അബി ലഹബിം വതബ്. രണ്ട് പ്രാവശ്യം ശക്തമായിട്ട് പറഞ്ഞ ഖുർആൻ പേര് പറഞ്ഞ ആക്ഷേപിച്ച ധിക്കാരിയായ അബൂ ലഹബിന് പോലും ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, ആ ധിക്കാരിയായ അബൂ ലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ച ദിവസവും അവന്റെ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യപ്പെടുന്നു, വിരലിന്റെ ഇടയിലൂടെ മധുരം പാനീയം കുടിപ്പിക്കപ്പെടുന്നു. കാരണമെന്താണ്? തന്റെ സഹോദരനായ അബ്ദുല്ലാഹ് ഹബീബിന്റെ ഉപ്പയാണ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ്ക്ക് ആമി നബി റളിയല്ലാഹു അൻഹയിലൂടെ ഒരു പൊന്നുമോൻ പറന്നു. അന്നത്തെ കാലത്ത് പെൺമക്കൾ ജനിച്ചാൽ വലിയ അപമാന, പെൺകുട്ടിയാണെന്നറിഞ്ഞ ജീവനോടെ പോലും കുഴിച്ചു മൂടും. ഇന്നും ആ സ്വഭാവം ഉണ്ടല്ലേ? ഇന്നും സ്കാനിങ്ങിലൂടെയോ മറ്റ് സംവിധാനത്തിലൂടെയോ
ഗർഭത്തിലുള്ള കുട്ടി ഗർഭസ്ഥ ശിശു വയറ്റിലുള്ള കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആധുനിക സമൂഹത്തിൽ